ലഹത്തുല്ലാ അസല വലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തോഹിൽ ഇതിനു മുമ്പ് നിങ്ങൾ ഈ എന്നാണ് പദ്യം പഠിച്ചിട്ടുണ്ടാവും ഈ ഇതിൻ്റെ ഈ ചാനലിൽ തന്നെയുള്ള മറ്റൊരു വീഡിയോയിലൂടെ നമുക്കിന്ന് അല്യവും നഹ്നു നസിൽ ജദീദ് നമ്മളിന്നൊരു പുതിയ പാഠത്തിലേക്ക് കിടക്കുകയാണ് വഹദ യൂണിറ്റ് അല്ലേ യൂണിറ്റില് ഒന്നാമത്തെ യൂണിറ്റില് ഒന്നാമത്തെ പാഠം നമുക്ക് പഠിക്കാം യൂണിറ്റിൻ്റെ പേര് അത്തഹിയ എന്നാൽ ത്യാഗം എന്നാണ് അർത്ഥം ഇതിൽ നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മുടെ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അവർ നമുക്ക് വേണ്ടി അനുഭവിക്കുന്ന വേദനകളും ബുദ്ധിമുട്ടുകളും സന്തോഷത്തോടെ അവർ ചെയ്യുന്ന കാര്യങ്ങളും അത് അതുകൊണ്ട് നമ്മൾ ഉമ്മമാരോടും ബാപ്പമാരോടും നമുക്കുണ്ടാകേണ്ട മര്യാദയും അഥവും ഒക്കെയാണ് ഈ പാഠഭാഗങ്ങളിലൂടെ നമുക്ക് പഠിക്കുവാനുള്ളത് നമുക്കൊന്നാമത്തെ ഒരു മുഫക്കിറയാണ് ഡയറി നോട്ട് എന്നാണ് അതിനു പറയുക മുഫക്കിറ ഡയറി നോട്ട് കൈ ഫാൻസ ഉമ്മി എൻ്റെ ഉമ്മിയെ ഞാൻ എങ്ങനെ മറക്കും എന്നാണ് ഒന്നാമത്തെ പാഠഭാഗം ഹുനാഖ സൂറ ഇവിടെ ഒരു ചിത്രം നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ എന്താണ് ചിത്രത്തിൽ മദ ഫിസൂറ ഫിസൂറു ഈ ഉമ്മ എന്താണ് എന്തോ കാര്യം ചിന്തിക്കുന്നു അല്ലെങ്കിൽ സ്വപ്നം കാണുന്നു തഹലും എന്താണ് സ്വപ്നം കാണുക എന്നാണ് അല്ലെ ഉമ്മ സ്വപ്നം കാണുന്നത് എന്തായിരിക്കും സൂറത്തുൻ ഹിയ അൽ ബദർ അൽ ഖമർ അല്ലെ ഇതൊരു ബദറാണ് അപ്പോൾ ഇവിടെ അതിൻ്റെ ഹിലാൽ ഇതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള അതാണ് കാണിച്ചിരിക്കുന്നത് ആദ്യം ചന്ദ്രകല പിന്നെ അത് കൂടിക്കൂടി വലിയ ബദറായി മാറുന്നു ഹിലാൽ ബദറായി ഹിലാൽ എന്ന് പറഞ്ഞാൽ ക്രസൻറ്റിൻ്റെ രൂപത്തിലുള്ള ഇതിനെയാണ് ഹിലാൽ എന്ന് പറയുക അതായത് മുഴുവൻ 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 ചന്ദ്രനല്ലാത്ത ചന്ദ്രൻ ചന്ദ്രക്കല അതിൽ അതിനെയാണ് നമ്മൾ ഹിലാൽ എന്ന് പറയുക മുഴുവൻ ഇതിനെയാണ് ബദർ എന്ന് പറയുക അപ്പോൾ നമ്മൾ ഇവിടെ ഹിലാൽ ബദറായി മാറി അപ്പം ഈ ഉമ്മ ചിന്തിക്കുന്ന എന്താണ് അനഹാദിഹിൽ ഉമ്മ തഹലും ഐ അയ്യൻഷൻ ഹാ അവളുടെ എന്താണ് മകള് മകൻ അല്ലെങ്കിൽ മകള് വളരണം ഇതുപോലെ ഇതുപോലെ ചന്ദ്രകള ചന്ദ്രം വളർന്ന് വലുതായി ഒരു പൂർണ്ണ മാറുന്നത് പോലെ എന്താണ് എൻ്റെ മകൻ നല്ല നിലയിൽ വളർന്ന് വലുതാക്കണം എന്ന രീതിയിലാണ് െല്ലാം കഴിവുള്ള പൂർണ്ണചന്ദ്രനെ പോലെ ആദ്യം ചന്ദ്രക്കല രൂപത്തിലിരിക്കും പിന്നെ വളർന്നു പറന്ന് ഒരു പൂർണ്ണ മനുഷ്യനായി മാറണം എന്നുള്ള ചിന്തയാണ് ഈ ഉമ്മയ്ക്ക് ഉള്ളത് അല്ലെ അപ്പോ എല്ലാ ഉമ്മമാരും അങ്ങനെ തന്നെയാണ് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ വലിയ ഉത്കണ്ഠയും എന്താണ് ശ്രദ്ധയും ഉള്ളവരാണ് ഇവിടെ മന്മ അൽ ഉമ്മ ചോദ്യം കൊണ്ട് മന്മ അൽ ഉമ്മ ഉമ്മയോടൊപ്പം ആരാണ് അൽ ഇബിൻ അല്ലെ മാതാ തഹലും ഉമ്മ ഉമ്മ എന്താണ് എന്താണ് തഹലും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ സ്വപ്നം കാണുന്നത് പോലെ പോലെയാവണം എന്നാണ് ഉമ്മ ആഗ്രഹിക്കുന്നത് അല്ലെ അതിനുശേഷം നമ്മൾ ഇവിടെ മാഹിയൽ എന്നാൽ ഒരു ഡയറി നോട്ട് എന്നാണ് പറയുക നമ്മൾ സാധാരണ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന ശീലം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ എന്താണ് വീട്ടിൽ നിങ്ങൾ നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ അനുഭവങ്ങളും വിചാരങ്ങളും വികാരങ്ങളും എല്ലാം എഴുതി വയ്ക്കുന്ന ഒരു ഡയറി നിങ്ങൾക്കുണ്ടാവും അത് നമുക്ക് അറബിയിൽ എങ്ങനെ എഴുതാമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കൈഫ അൻസ ഉമ്മി കൈഫ എങ്ങനെയാണ് അൻസ ഉമ്മി എൻ്റെ ഉമ്മയെ ഞാൻ എന്താണ് മറക്കുക എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മതേഴ്സ് ഡേ എന്നൊരു ദിനമുണ്ട് അല്ലെ എന്നാണതെന്ന് നിങ്ങൾക്ക് അറിയാമോ അഷറു മായു മിൻഷഹരി മായു മെയ് പത്തിനാണ് അത് ആഘോഷിക്കപ്പെടുന്നത് ഇവിടെ ഒരു കുട്ടി തൻ്റെ ഉമ്മയെ കുറിച്ച് എഴുതിയ ഡയറി നോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ഏതെങ്കിലും പ്രത്യേകമായ ദിനത്തെ കുറിച്ച് ഒരു ഡയറി നോട്ട് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുവാറുണ്ട് അപ്പോൾ അതുപോലെ ഇതേ മോഡൽ നിങ്ങൾ ഒന്ന് എഴുതി തയ്യാറാക്കുവാൻ ശ്രമിക്കണം ഇവിടെ നോക്കുക അലിയവും ഇന്ന് ഹു അജ്മിയും എന്താ ഭംഗി അജ്മൽ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗി അല്ലെങ്കിൽ വളരെ മനോഹരം ഫിൽ ആം ഈ വർഷത്തിലെ ഏറ്റവും ദിനം ഏറ്റവും എന്താണ് മനോഹരമായ ദിവസമായിരുന്നു എനിക്ക് ഇന്ന് എന്ന് പറയുകയാണ് കുട്ടി എന്താണത് യൗമുൽ ഉമ്മ അൽ അൽ ദിനം ഉമ്മഹാത് ഉമ്മമാർ ഉമ്മമാരുടെ ദിനമാണ് മതേഴ്സ് ഡേ ആണ് അല്ലെ അൽ ഉമ്മ ഉമ്മ എന്നുള്ളത് മാ അഹ്ല എന്ത് മാധുരോധരം ഹാദിഹിൽ കലിമ അപ്പൊ വളരെ സാഹിത്യ സമ്പുഷ്ടമായിട്ടാണ് നമ്മൾ ഡയറി നോട്ടുകൾ എഴുതുന്നത് ചുമ്മ എന്തെങ്കിലും രീതിയിലുള്ള എഴുതുകയല്ല വേണ്ടത് മാ അഹ്ല ഹാദിഹിൽ കലിമ എത്ര ഭംഗിയാണ് അല്ലെങ്കിൽ എത്ര മധുരോധരമാണ് ആ വാക്ക് അല്ലെ നമ്മുടെ ഉമ്മമാര് നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ സഹിക്കുന്നു അല്ലെ അപ്പോൾ ആ ഉമ്മ എന്നുള്ളത് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ തന്ന ഒരു വാചകം തന്നെയാണ് തീർച്ചയായും കം മിൻ ലൈല കം എത്ര മിൻ മിൻലൈല രാബുകൾ എത്രയെത്ര രാവുകൾ കം കമ്മിൻലൈല എത്ര എത്ര രാവുകൾ ഇതൊരു പ്രയോഗം പോലെ നമുക്ക് പഠിച്ചു വയ്ക്കേണ്ടതാണ് കമ്മിൻ ഹാർ എത്രയെത്ര പകലുകൾ കം കമ്മിൻ യവും എത്രയെത്ര ദിവസങ്ങൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പുതിയ ഒരു എന്താണ് ിറ ഉണ്ടാക്കുമ്പോൾ എഴുതുവാൻ കഴിയും കമ്മിൻ ലൈല എത്രയെത്ര രാവുകളാണ് സഹറത്ത് അവർ ഉറക്കമിളച്ചത് സഹറത്ത് ആര് ഉമ്മീ എൻ്റെ ഉമ്മ ഉറക്കമിളച്ചത് എത്രയെത്ര രാവുകളാണ് എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ഇറക്കമിളച്ചത് എന്തിനു വേണ്ടി ലി അജലീ എനിക്ക് വേണ്ടി ലി അജലി എനിക്ക് വേണ്ടി അജൽ എന്ന് പറഞ്ഞ കാര്യം ലി അജലി എൻ്റെ കാര്യം അപ്പൊ എൻ്റെ കാര്യത്തിനു വേണ്ടി എത്രയെത്ര ദിവസങ്ങളാണ് ഉമ്മ ഉറക്കമളിച്ചത് എപ്പോ ഹീനമാ കുന്തു ഞാൻ ഹീനമാ കുന്തു ഞാനായിരുന്നു ആയിരുന്നപ്പോൾ ഹീനമാ കുന്തു ഞാൻ ആയിരുന്നപ്പോൾ മരീദൻ മരീദ് മാഹുൽ മരീദ് അല്ല ദസഹം എന്നാണ് രോഗം ബാധിച്ച ആൾ അതാണ് മരീദ രോഗം ബാധിച്ചപ്പോൾ ഞാൻ രോഗിയായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി എത്ര എത്ര ദിവസങ്ങളാണ് എൻ്റെ ഉമ്മ ഉറക്കമിളിച്ചത് ഫൈഫ അൻസ ഉമ്മി ഞാൻ എങ്ങനെ മറക്കും ഉമ്മ എൻ്റെ ഉമ്മയെ ഞാൻ എങ്ങനെ മറക്കുമെന്നാണ് അല്ലേ അപ്പൊ നമ്മൾ ഇതിൻ്റെ ഒരു ഡയറി നോട്ടിൻ്റെ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പൊ ഇവിടെ കുറച്ച് താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട് ഹൽ തക്തൂൻ അൽ മുഫക്കിറ നിങ്ങൾ മുഫക്കറ എഴുതിയിട്ടുണ്ടോ ഹൽ തക്തൂൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം എഴുതണം അതെങ്ങനെ എഴുതും നിങ്ങൾ ഇവിടെ ഇവിടെ നമ്മൾ ഉപ്പ എന്നാണ് ഉമ്മയെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് വാപ്പയെക്കുറിച്ച് അല്ലെങ്കിൽ എന്താണ് ഓ വാപ്പമാരുടെ ഡേ അല്ലെങ്കിൽ ഉപ്പമാരുടെ ഡേ ഫാദേഴ്സ് ഡേ എന്ന രീതിയിൽ ഒരു എന്താണ് മുഫക്കിറ നിങ്ങൾ സ്വന്തമായി തയ്യാറാക്കിയിട്ട് വരണം അപ്പോൾ ഈ വാചകങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഉമ്മഹാത്ത് എന്നുള്ളത് അതിൻ്റെ വാചകം ഞാൻ വേണമെങ്കിൽ പറഞ്ഞാൽ ഉമ്മഹാത്ത് അബവയിൻ എന്നാണ് അല്ലെങ്കിൽ അൽ ആബാവ് എന്നാണ് ആബ ആബ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ അൽ ഉമ്മ ഇവിടെ ഉമ്മാടെ സ്ഥാനത്ത് അൽ അബു എന്ന് വെക്കുക പിന്നെ മാഹില ഹാദിഹിൽ കലിമ കം ലൈല അവർ എത്രയെത്ര ദിവസങ്ങളാണ് അല്ലെങ്കിൽ സഹറത്സ് എന്താണ് ഉറക്കം വിളിച്ചത് ഉമ്മ വാപ്പയുടെ കാര്യത്തിൽ എങ്ങനെയാവും കമ്മിൻസ് അല്ലെങ്കിൽ കം കം കമ്മിൻഹാരി കമ്മിൻ എത്രയെത്ര പകലുകളാണ് അമില അവർ ജോലി ചെയ്ത് അമില 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 അമിലി അജലി എനിക്ക് വേണ്ടി ജോലി ചെയ്തു എനിക്ക് വേണ്ടി അധ്വാനിച്ചു അല്ലെ ഞാൻ വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ അല്ലെ അപ്പൊ അങ്ങനെ വാചകങ്ങൾ മാറ്റി എഴുതുവാൻ ശ്രമിക്കുക അൻസ അങ്ങനെ വാചകങ്ങൾ മാറ്റി എഴുതി നിങ്ങൾ സ്വന്തമായൊരു മുഫക്കിറ തയ്യാറാക്കുക അപ്പോൾ ആ രീതിയിൽ തയ്യാറാക്കി നിങ്ങൾ

യൗമിൽ ഉ ഏത് ദിവസമാണ് നെഹ്തഫിൽ നമ്മൾ ആചരിക്കുന്നത് യൗമിൽ ഉമ്മഹാദ് ഉമ്മമാരുടെ ദിനമായിട്ട് എന്താണ് മെയ് പത്ത് മായുഹിർ മിൻഷെർ അല്ല ആ അഷ്റ മിൻഷഹരി മായു അഷ്റ മിൻഷഹരി മായു അല്ലെ മെയ് പത്താണ് അതുകൊണ്ട് മെയ് പതിനൊന്നിനാണ് ഇവിടെ ഡയറി നോട്ട് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ എന്താണ് ഞാൻ വാപ്പയെക്കുറിച്ച് നിങ്ങൾ സ്വന്തമായ ഒരു ഡയറി നോട്ട് എഴുതുവാൻ ശ്രമിക്കുക അത് കമൻറ്റ് ചെയ്യുക അള്ളാഹു സുബാനോ അറബി ഭാഷ നന്നായി പഠിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാലൈക്കും വാഹത് അല്ലാഹി വേറൊരു ക്ലാസ്സുമായി അടുത്തൊരു ദിവസം കാണാം മസ്സലാം